ഹായ് ഫ്രണ്ട്സ്, ടി കെ ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പനിക്കൂർക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കഞ്ഞിക്കൂർക്കലിനെ ഒന്ന് പരിചയപ്പെടാം. ഒറിഗാനോ പൗഡർ ഉണ്ടാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതും ഒന്ന് കാണാം. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ തളിര് കട്ട് ചെയ്തിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ മണ്ണിളക്കിയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, നല്ല തൈകളുണ്ടാവും. പെട്ടെന്ന് തന്നെ വേര് പിടിക്കണ നല്ല ചെടിയാണ്. നല്ല നനവൊക്കെ ഉണ്ടായാൽ എന്നും നല്ല ഇലകളൊക്കെ ഉണ്ടാവും. പനി ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാപ്പി, എരുകാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. കുരുമുളക് കാപ്പി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഇത് വെച്ച് കൊടുക്കുക. നല്ല മണമുള്ള നല്ല ഇലയല്ലേ, നല്ല കാണാനും നല്ല ഭംഗിയുള്ള ഇലയാണ്. നല്ല ചെടിയായിട്ട് തന്നെ വളർത്തിയെടുക്കുക. ഇനി ഇലകളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് ഉണക്കിയെടുക്കണം. ഇതുപോലെ ടർക്കിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. ഇപ്പോൾ അറേബ്യൻ ഫുഡിലും ഒക്കെ അധികം കാണാറുണ്ട് ഇത്, ഒറിഗാനോ പൗഡർ. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ്. 10 മണിക്കൂർ ഇതുപോലെ ഒന്ന് വെയിലിൻ്റെ ഷെയ്ഡിൽ വെച്ചിട്ടൊന്ന് ഇല ഒന്ന് വാട്ടിയെടുത്തതാണ്. ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ ചുരുണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു വാട്ടം വരുന്നത്. അങ്ങനെ മണ്ണിൻ്റെ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിലൊന്ന് വറുത്തെടുക്കാം. നമുക്ക് 2-3 പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, നല്ല ചൂടിൽ വെക്കരുത്. ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൗഡർ ആകരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.